أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂൽ ചെയ്യട്ടെ. ഇസ്ലാമിക വൈജ്ഞാനിക പ്രചരണ രംഗത്ത് ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന വോയിസ് ഓഫ് റഹ്മാനിയ, ലോകത്തിൻ്റെ നേതാവ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമായ വിശുദ്ധ റബീഉൽ അവലുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ള തിങ്കൾ നബി എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമിലാണ് നാം നിലകൊള്ളുന്നത്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരോഗ്യ പാഠം എന്ന വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഈ ലോകത്തെ സമ്പൂർണ്ണ മനുഷ്യനാണ്, അൽ ഇൻസാനുൽ കാമിലാണ്. ഒരു മനുഷ്യൻ്റെ ഭൗതികവും പാരത്രികവുമായ മുഴുവൻ വിജയങ്ങൾക്കും ഒരു മനുഷ്യനെ അനുധാവനം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഹീറോ ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ദുനിയാവ് രക്ഷപ്പെടണോ, അല്ലാഹുവിൻ്റെ ഹബീബിന് ഇത്തിബാ ചെയ്താൽ മതി. ആഖിറം രക്ഷപ്പെടണോ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്താൽ മതി. എല്ലാ വിഷയങ്ങളിലും എല്ലാ മേഖലകളിലും വളരെ കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ മേഖലകളിലും എന്നതുപോലെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിലും വളരെ കൃത്യമായ വളരെ സ്പഷ്ടമായ നിർദ്ദേശങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് നൽകുന്ന അനന്തകോടി നിഅമത്തുകളിൽ ഏറ്റവും അമൂല്യമായതും അനർഗമായതും ഹിദായത്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ നിഅമത്ത് ഹിദായത്താണ്, സന്മാർഗസിദ്ധിയാണ്. അതുകഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനത്ത് നിലകൊള്ളുന്ന നിഅമത്ത് ഏതാണ്? മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നു, അത് ആഫിയത്താണ്, അഥവാ രോഗമില്ലാതെ ജീവിക്കലാണ്. ആരോഗ്യാവസ്ഥയിൽ നിലകൊള്ളലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ രണ്ടാമത്തെ നിഅമത്ത് എന്നുള്ളത്. അതുകൊണ്ടുതന്നെയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ചില പ്രാർത്ഥനകളിലൊക്കെ ഹിദായത്ത് ചോദിച്ച ഉടനെ തന്നെ രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് നമ്മോട് ആഫിയത്ത് ചോദിക്കാനാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ വിശദീകരിക്കാം. നമുക്കറിയാമല്ലോ കുനൂത്ത്, സുബ്ഹ് നമസ്കാരത്തിൽ നാം കുനൂത്ത് ഓതാറുണ്ട്. ആ കുനൂത്തിൻ്റെ വചനങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഒന്നാമതായി അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, രണ്ടാമത് വഅഫിനി ഫീമൻ ആഫൈത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത, അല്ലാഹുവേ നീ സന്മാർഗം കൊടുത്ത, നീ ഹിദായത്ത് കൊടുത്ത സജ്ജനങ്ങളിൽ എനിക്കെന്നെയും നീ ഉൾപ്പെടുത്തേണമേ, എനിക്കും ഹിദായത്ത് നൽകേണമേ. ഹിദായത്ത് ചോദിച്ചതിന് ശേഷം ഏറ്റവും സുപ്രധാനമായ ഒന്നാമത്തെ നിഅമത്തായ ഹിദായത്ത് ചോദിച്ചതിന് ശേഷം രണ്ടാമത്തെ നിഅമത്ത് റബ്ബിനോട് ചോദിക്കാനാണ് മുത്തുനബി ആവശ്യപ്പെടുന്നത്. അതേതാണ്? വഅഫിനി ഫീമൻ ആഫൈത്. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുത്ത ധാരാളം ആളുകളുണ്ടല്ലോ, ആഫിയത്തിൽ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ, ആ കൂട്ടത്തിൽ സാധുവായ എന്നെയും ഉൾപ്പെടുത്തി എനിക്ക് ആഫിയത്ത് തരണമേ റഹ്മാനേ.
നോക്കൂ, നിങ്ങൾ ഇനി മറ്റൊരു അവസരം ഞാൻ പറയാം, മറ്റൊരു സന്ദർഭം ഞാൻ വിശദീകരിക്കാം. നിസ്കാരത്തിലെ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ച് തന്നിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് ജാമിഉം മാനിഉമായ പ്രാർത്ഥനയാണ്, അഥവാ ദുനിയാവും ആഖിറവും സമ്പാദിക്കാൻ ഉതകുന്ന പ്രാർത്ഥനയാണ്. ദുനിയാവും അതിലുണ്ട്, ആഖിറവും അതിലുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? നാം അഞ്ചു നേരത്തെ നിസ്കാരങ്ങളിലും സുന്നത്തു നിസ്കാരങ്ങളിലും രണ്ട് സുജൂദിൻ്റെ ഇടയിൽ നടത്തുന്ന, രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നടത്തുന്ന പ്രാർത്ഥനയാണതിൻ്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ് ആ ദുആ? റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എത്ര മനോഹരമായ പ്രാർത്ഥന! ദുന്യവിയായ മുഴുവൻ കാര്യങ്ങളും അതിലടക്കം ചെയ്തിട്ടുണ്ട്, ഉഹർവിയായ മുഴുവൻ കാര്യങ്ങളെയും അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വഹദിനി, അള്ളാഹുവേ എന്നെ എൻ്റെ ഹിദായത്തിന് നീ നിലനിർത്തി തരേണമേ. റബ്ബേ എൻ്റെ ഹിദായത്തിന് നീ നിലനിർത്തി തരേണമേ. വആഫിനി, എനിക്ക് സൗഖ്യം തരേണമേ, എനിക്ക് ആഫിയത്ത് നിലനിർത്തേണമേ തമ്പുരാനെ. അപ്പോൾ ഹിദായത്ത് ചോദിക്കുന്നിടത്ത് ആഫിയത്തിനെയും ചോദിക്കാനാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ആഫിയത്ത് റബ്ബിനെ തരാനും സാധിക്കൂ. ലോകത്തൊരു ഡോക്ടർമാർക്കും ആഫിയത്ത് തരാനും കഴിയില്ല. ആഫിയത്തിൻ്റെ സ്രോതസ് ജഗന്നിയന്താവായ തമ്പുരാനാണ്. ആ തമ്പുരാനോടാണ് നാം ആഫിയത്ത് ചോദിക്കേണ്ടത്. വേറെയും ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥന നടത്തണം നമ്മൾ ആഫിയത്ത് നിലനിന്ന് കിട്ടാൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സ്സിഹത്ത വൽ ആഫിയത വൽ മുആഫാത ദായിമ في الدين والدنيا والآخرة إنك على كل شيء قدير. അല്ലാഹുവേ എനിക്ക് സിഹത്ത് തരണം, എനിക്ക് ആയുരാരോഗ്യം തരണം, എനിക്ക് ആഫിയത്ത് തരണം എന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിന് മാത്രമേ ആഫിയത്ത് തരാനും സാധിക്കൂ. ആഫിയത്തോടെ നമ്മളെ ജീവിപ്പിക്കാൻ പടച്ച റബ്ബിനല്ലാതെ വേറെ ഒരു ശക്തിക്കും സാധിക്കില്ല. ബാക്കിയുള്ളതെല്ലാം മരുന്നും അതുപോലെ ചികിത്സയും എല്ലാം സബബുകൾ മാത്രമാണ്. അതിന് ഫലം കൊടുക്കേണ്ടത് റബ്ബാണ്. ആഫിയത്തിൻ്റെ സ്രോതസ് പടച്ച തമ്പുരാനാണ്. അതുകൊണ്ട് റബ്ബിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ദുആയില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹമ്മുലി ആഫിയതിക വ മിൻ ഫുജ്അതി നിഖമതിക. അല്ലാഹുവേ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക, നീ തന്നുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, നീ തന്നുകൊണ്ടിരിക്കുന്ന അനന്തകോടി അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്. പിന്നെയോ വതഹമൂലി ആഫിയതിക, നീ എനിക്ക് ആഫിയത്ത് തന്നിട്ടുണ്ട് റബ്ബേ, എത്ര വലിയ ആഫിയത്താ എനിക്ക് നീ തന്നത്. അല്ലാഹുവേ ആ ആഫിയത്ത് നീങ്ങിപ്പോകരുത്, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെയും ബാഹ്യ അവയവങ്ങളുടെയും ആന്തരിക അവയവങ്ങളുടെയും ആരോഗ്യത്തെ, അതിൻ്റെ പ്രയോജനങ്ങൾ നീ നീക്കിക്കളയരുത്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി മരണം വരെ എനിക്ക് നിലനിൽക്കണം. എൻ്റെ കേൾവിശക്തി, എൻ്റെ രുചിച്ചറിയാനുള്ള ശക്തി, എൻ്റെ ആന്തരിക അവയവങ്ങളുടെ ധാരാളം പ്രയോജനങ്ങളുണ്ട്. എത്ര അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ അത് മുഴുവനും മരണം വരെ നിലനിന്ന് കിട്ടണം. വതഹമ്മുലി ആഫിയതിക, നീ തന്നുകൊണ്ടിരിക്കുന്ന ആഫിയത്ത് നീങ്ങിപ്പോകരുത് തമ്പുരാനെ. അപ്പോൾ ആഫിയത്ത് നിലനിന്ന് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ആഫിയത്തോടെ ജീവിക്കാൻ ആവശ്യമായ ധാരാളം നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് തന്നിട്ടുണ്ട്. മുത്തനബി അൽ ഇൻസാനുൽ കാമിലല്ലേ? ആ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതമെന്ന് പരിശോധിച്ചു നോക്കൂ. അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ഉറക്കം, അവിടുത്തെ വസ്ത്രധാരണം, അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ ആഫിയത്ത് നിലനിർത്താൻ ആവശ്യമായ സകലമാന നിർദ്ദേശങ്ങളും ആ ജീവിതത്തിലുണ്ട്. ഇന്നിപ്പോൾ വൈദ്യശാസ്ത്രം പറയുന്നത് മനുഷ്യനെ രോഗത്തിലേക്ക് തള്ളിവിടുന്നത് മനുഷ്യൻ്റെ ആഹാര രീതിയാണെന്നാണ്.
മനുഷ്യനെ അനാരോഗ്യത്തിലേക്ക് തള്ളിവിടാൻ കാരണം അവൻ്റെ ക്രമരഹിതമായ, അവൻ്റെ കൃത്യനിഷ്ഠയില്ലാത്ത അവൻ്റെ ആഹാര രീതി എന്നാണെന്നാണ്. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൽ, ആഹാര രീതിയിൽ നമുക്ക് തന്നിട്ടുള്ള മനോഹരമായ നിർദ്ദേശങ്ങൾ നാം പാലിച്ചു കഴിഞ്ഞാൽ ആഫിയത്തോടെ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞതെന്താണ്? നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, ഹലാലായ ഭക്ഷണം കഴിക്കണം, പോരാ ത്വയ്യിബുമാവണം. ഹലാലല്ലാത്ത ഭക്ഷണം കഴിച്ചാൽ എന്താണ് കുഴപ്പം? ഹദീസിൽ കാണാം, കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാം ഫന്നാറു ഔലാ ബിഹി മുഹമ്മദുർ റസൂലുള്ളാഹി. കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാം, ഹറാമായ ഭക്ഷണം കഴിച്ചുണ്ടായ നിന്റെ മാംസമുണ്ടല്ലോ, നിന്റെ ശരീരമുണ്ടല്ലോ, അത് ഫന്നാറു ഔലാ ബിഹി, അത് നരകവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഹദീസിൻ്റെ ബാഹ്യ അർത്ഥം എന്താണ്? ഹറാമായ ഭക്ഷണം കഴിച്ചാൽ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത രീതിയിൽ സമ്പാദിച്ചുകൊണ്ട് ഹറാമായ മുതലുകൊണ്ടുള്ള ഭക്ഷണം കഴിച്ചാൽ അവൻ്റെ ശരീരം നരകത്തിലാണെന്നാണ്. എന്നാൽ ഈ ഹദീസിന് തിബ്ബിൻ്റെ പണ്ഡിതന്മാർ, തിബ്ബിൻ്റെ ഉലമാ, ഇതിൻ്റെ വൈദ്യശാസ്ത്രപരമായ വ്യാഖ്യാനം കൊടുത്തതെന്താണ്? ഒരു മനുഷ്യൻ ഹറാമായ ഭക്ഷണം കഴിച്ചാൽ, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ, ഫന്നാറു ഔലാ ബിഹി, അവൻ്റെ ശരീരവുമായി, അവൻ്റെ ശരീരം തീയുമായി അഥവാ അഗ്നിയുമായി ബന്ധപ്പെട്ടതാണ്, അഥവാ അവൻ്റെ ശരീരത്തിന് ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ പിടിപെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൻ്റെ വൈദ്യശാസ്ത്ര വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് എത്ര വലിയ സ്നേഹമാണ് നമ്മളോട്. ഹറാമ് കഴിക്കരുതേ എന്ന് പറഞ്ഞു, അതുപോലെ ത്വയ്യിബായ ഭക്ഷണമേ കഴിക്കാവൂ എന്ന് പറഞ്ഞു. ത്വയ്യിബല്ലാത്ത ഭക്ഷണം കൊണ്ട് നമുക്ക് ആരോഗ്യമില്ല. ഇനി അറുത്ത് കഴിക്കേണ്ട ജീവികളുണ്ട്. ആ അറുത്ത് കഴിക്കേണ്ട ജീവികളെ എങ്ങനെയാണ് അറവ് നടത്തേണ്ടത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള അറവാണെങ്കിൽ, ആ അറവ് നടത്തിയ ജീവിയുടെ മാംസമാണ് നാം കഴിച്ചതെങ്കിൽ അതുകൊണ്ട് നമുക്ക് ആരോഗ്യം ഒരിക്കലും തന്നെ സമ്പാദിക്കാനും സാധിക്കില്ല. ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങളും, ഒന്നാമതായി നാം ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ഭക്ഷണമാണ്, ഭക്ഷണത്തിൻ്റെ കാര്യമാണ്, ഭക്ഷണത്തിൻ്റെ അളവ്, ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കേണ്ട അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച സുന്നത്തുകൾ. ഈ സുന്നത്തുകളെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ എത്ര മനോഹരമാണതൊക്കെ. വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കാൻ പറഞ്ഞു, ആവശ്യത്തിന് മാത്രം കഴിക്കാൻ പറഞ്ഞു, വിശപ്പടങ്ങുന്നതിൻ്റെ മുമ്പേ ഭക്ഷണം നിർത്താൻ പറഞ്ഞു. ഒരു തവണ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം ദഹിച്ചു തീരുന്നതിൻ്റെ മുമ്പേ, പൂർണ്ണമായും ദഹിക്കുന്നതിൻ്റെ മുമ്പേ മറ്റേ വേറൊരു ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പരിശുദ്ധമായ ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതിലൊന്നേതാണ് ഇദ്ഖാലു ത്വആമി അലാ ത്വആമി, നിരന്തരമായ ഭക്ഷണരീതി. ഒരു തവണ ഭക്ഷണം കഴിച്ച് അത് ദഹിക്കാൻ അവസരം കൊടുക്കുന്നതിൻ്റെ മുമ്പേ, അത് ദഹിച്ച് തീരുന്നതിന് മുമ്പേ വീണ്ടും ഭക്ഷണം കൊടുക്കുക. നമ്മുടെ ദഹന പ്രക്രിയക്ക് റെസ്റ്റ് കൊടുക്കാതിരിക്കുക, നമ്മുടെ ദഹന പ്രക്രിയക്ക് വിശ്രമം കൊടുക്കാതിരിക്കുക. ഇത് മനുഷ്യനെ നാശത്തിലേക്ക് തള്ളിവിടുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഉലമാ വിശദീകരിക്കുകയാണ്. അപ്പോൾ അറിവിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന അളവും അതിൻ്റെ സമയവും അതിൻ്റെ രൂപവും നാം കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ മാതൃകയാക്കിയിട്ട് നാം അതിനെ കൊണ്ടുപോയാൽ നമ്മുടെ ആഫിയത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. പിന്നെ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് രണ്ടാമതായി പറഞ്ഞത് നല്ല പാനീയമാണ്.
വെള്ളം കുടിക്കുന്നിടത്ത് ശ്രദ്ധിക്കാനുണ്ട്, ഏറ്റവും നല്ല വെള്ളമാണ് കുടിക്കേണ്ടത്. അതുപോലെ തന്നെ ഭക്ഷണം, വെള്ളം കുടിക്കേണ്ട പാനീയം കുടിക്കേണ്ട സമയത്ത് പാലിക്കേണ്ട അതുപകളുണ്ട്. നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല, ഇരുന്നുകൊണ്ടേ വെള്ളം കുടിക്കാൻ പറ്റൂ, ബിസ്മി ചൊല്ലിയിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. പിന്നെയോ, കുടിക്കുന്ന വെള്ളത്തിലേക്ക് ശ്വാസം കഴിക്കാൻ പാടില്ല, ഇറക്കുകളായി പല തവണകളായി വെള്ളം കുടിക്കണം, ഒറ്റയടിക്ക് കുടിച്ചു തീർക്കാനും പാടില്ല. ഇങ്ങനെ എത്രയെത്ര നിർദ്ദേശങ്ങളാണ് കുടിക്കുന്നതിന് മുമ്പേ ബിസ്മി ചൊല്ലണമെന്ന് പറഞ്ഞു. ഇതെല്ലാം എന്തിനു വേണ്ടി? നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നല്ല വസ്ത്രം ധരിക്കണം. ഹബീബിന് ഇഷ്ടപ്പെട്ട വസ്ത്രമേതായിരുന്നു? നബി തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ വെള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. വഖഫിനു ഫീഹാ മൗതാകും ഇൽബസുൽ ബയാൽ, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം. വഖഫിനു ഫീഹാ മൗതാകും, നിങ്ങൾ അതിൽ തന്നെയാണ് മരിച്ചവരെ കഫൻ ചെയ്യേണ്ടതും. വെള്ള വസ്ത്രത്തിൻ്റെ ശാസ്ത്രീയത ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഒരു മനുഷ്യന് എപ്പോഴും വൃത്തിയായി, ഏറ്റവും നല്ല വൃത്തിയോടുകൂടി ജീവിക്കാൻ ഉതകുന്ന വസ്ത്രമാണ് യഥാർത്ഥത്തിൽ വെള്ള എന്ന് പറയുന്നത്. അഴുക്കുകളായാൽ മാലിന്യമായാൽ പെട്ടെന്ന് തിരിച്ചറിയാനും അവ വീണ്ടും വൃത്തിയാക്കാനും ഒക്കെ കഴിയുന്ന വളരെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഏറ്റവും ശാസ്ത്രീയമായി തന്നെ പരിശോധിച്ചാൽ ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ്. അല്ലാഹുവിൻ്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടം വെള്ള വസ്ത്രമായിരുന്നു. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ പരിശോധിച്ചാൽ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര എത്ര നിർദ്ദേശങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ നിയമങ്ങളെ മുഴുവൻ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഇനി അഥവാ മനുഷ്യന് രോഗം വന്നാലോ? മനുഷ്യനാണല്ലോ രോഗം വരും. രോഗം വന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ ചികിത്സിക്കണം, നിങ്ങൾ ചികിത്സിക്കണം. എന്നാലും ചികിത്സ നടത്തുന്നതിന് മുമ്പേ പ്രതിരോധമാണ് ആവശ്യം. വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് പ്രതിരോധമാണെന്ന് വിശുദ്ധ ഇസ്ലാം പറയുന്നു. ഇനി അഥവാ രോഗം വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സ നടത്തൽ സുന്നത്താണെന്ന് മഹാന്മാരായ ഉലമാ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതും തന്നെ ഹറാമായ ചികിത്സകൾ നടത്താനും പാടില്ല. അല്ലാഹു ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന, അനുവദിക്കപ്പെടുന്ന ചികിത്സകൾ മാത്രമേ നടത്താൻ പാടുള്ളൂ. ഭൗതികമായ ചികിത്സകൾ നടത്താം, ആത്മീയമായ ചികിത്സകൾ നടത്താം. രണ്ടിനും അല്ലാഹുവിൻ്റെ ഹബീബ് ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അല്ലാഹുവിൻ്റെ ഹബീബ് രണ്ടും ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്, സ്വഹാബത്തിന് അനുവാദവും കൊടുത്തിട്ടുണ്ട്. രോഗം വന്നാൽ ഭൗതികമായ മരുന്നുകൾ, ഔഷധ പ്രയോഗം നമുക്ക് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ആത്മീയമായ ചികിത്സകൾ അഥവാ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചികിത്സകൾ നടത്താവുന്നതാണ്. ഒരു ഗോത്രത്തലവന് വിഷം തീണ്ടിയപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് ആ ഗോത്രത്തലവനെ മന്ത്രിച്ചതും ആ വിഷം ഇറങ്ങിപ്പോയതും ആ മനുഷ്യന് രോഗപ്രാപ്തി ലഭിച്ചതും രോഗശമനം ലഭിച്ചതും അത് അല്ലാഹുവിൻ്റെ ഹബീബിനോട് വന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് അത് ശരിവച്ചതും നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മന്ത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രോഗങ്ങൾ വന്നാൽ മന്ത്രിക്കേണ്ട മന്ത്രങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ ആയത്തുകളും സൂറത്തുകളും, അതുപോലെ തന്നെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുള്ള മന്ത്രത്തിൻ്റെ വചനങ്ങൾ, അതെല്ലാം രോഗങ്ങൾ വരുന്ന സമയത്ത് നാം കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോവാൻ സാധിക്കും. നമ്മളെ ബാധിച്ച രോഗങ്ങളിൽ നിന്ന് ശമനം നേടിയെടുക്കാനും നമുക്ക് സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹബീബിൻ്റെ മേലിലുള്ള സ്വലാത്തുകൾ തന്നെ മഹാന്മാരായ ഉലമാ വിശദീകരിച്ചിട്ടുണ്ട്. വലിയ ശമനമാണ്.
രോഗശമനത്തിനാവശ്യമായ സ്വലാത്തുകൾ പോലും മഹാന്മാരായ ഉലമാ ക്രോഡീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം മുത്തുനബി തന്നെ ഏറ്റവും വലിയ ശിഫയാണ്, മുത്തുനബി തന്നെ ഏറ്റവും വലിയ ശിഫയാണ്. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ചൊല്ലിവെച്ച ആ സ്വലാത്തുണ്ടല്ലോ, വളരെ മഹത്തായ സ്വലാത്ത്, രോഗശമനത്തിന് വേണ്ടി മഹാന്മാരായ ഉലമാ നിർദ്ദേശിച്ച സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ആ സ്വലാത്ത് എല്ലാവരും കാണാതെ പഠിക്കണം, അതെല്ലാവരും മനഃപ്പാഠമാക്കണം. ഒരു ദിവസേന ഒരു നിശ്ചിത എണ്ണമെങ്കിലും നാം പതിവായി കൊണ്ടത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ പരിശുദ്ധമായ സ്വലാത്ത് നാം പതിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോവാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രവാചക പഠനങ്ങൾ, അധ്യാപനങ്ങൾ, അതിൻ്റെ വൈദ്യ രഹസ്യങ്ങളെ മഹാന്മാരായ ഉലമാ വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനെ ഗ്രന്ഥരൂപത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ധാരാളം വൈദ്യശാഖകളുണ്ട്, ധാരാളം ചികിത്സാരീതികളുണ്ട്, ധാരാളം ചികിത്സാരീതികളുണ്ട്. കൂട്ടത്തിൽ നാം മുസ്ലിമീങ്ങളായ നാം മുഅ്മിനീങ്ങളായ നാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട, ഇന്ന് ലോകത്ത് ഒരുപാട് ചികിത്സാരീതികളെ കാണാൻ സാധിക്കും. കൂട്ടത്തിൽ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹബീബായ നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വൈദ്യപരമായ അധ്യാപനങ്ങളുണ്ട്, ചികിത്സാപരമായ പരിഹാരങ്ങളുണ്ട്. അതിനെ മഹാന്മാരായ ഉലമാ തിബ്ബുൻ നബവി എന്ന പേരിൽ, പ്രവാചക വൈദ്യം എന്ന പേരിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഗ്രന്ഥരചനകൾ നമുക്ക് കാണാൻ സാധിക്കും, തിബ്ബുൻ നബവിയുടെ ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വൈദ്യരഹസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഔഷധ രീതികളെയും, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള മന്ത്രങ്ങളെയുമെല്ലാം വിശദീകരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം കൃത്യമായി നാം മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മുടെ രോഗങ്ങൾ വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് മടങ്ങുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള ഔഷധ പ്രയോഗങ്ങൾ മാത്രം നാം നടത്തുകയും ചികിത്സാരീതികളെ നാം ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നാം ശ്രദ്ധിക്കണമെന്ന് ആദ്യം സ്വന്തം നഫ്സിനോടും പിന്നെ ഇത് ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും വളരെ വിനയത്തോടുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ജീവിതം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എത്രയെത്ര രോഗികളെയാണ് നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വൈദ്യശാസ്ത്രം പുരോഗതി പ്രാപിക്കുന്നുണ്ട്, വൈദ്യശാസ്ത്രം പുരോഗതി പ്രാപിക്കുന്നുണ്ട്, പക്ഷേ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാരകമായ രോഗങ്ങൾ കടന്നു വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ വൈദ്യശാസ്ത്രം അന്താളിച്ചു നിൽക്കുകയാണ്, വൈദ്യശാസ്ത്രം അന്താളിച്ചു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റ പരിഹാരമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് മടങ്ങുക. നമുക്കറിയാമല്ലോ ഭക്ഷ്യയോഗ്യമായ ജീവികളെ മുത്തനബി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ലോകത്ത് എത്രയോ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളുണ്ട്, പക്ഷേ എല്ലാ ജീവികളെയും നമുക്ക് കഴിക്കാൻ പറ്റൂല, എല്ലാ മൃഗങ്ങളെയും നമുക്ക് കഴിക്കാൻ പറ്റൂല. അറവ് നടത്തിക്കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ജീവികളുണ്ട്, അതുപോലെ മത്സ്യം പോലെ ജറാദ് പോലെ അറവ് നടത്താതെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ജീവികളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് കൃത്യമായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മൃഗങ്ങൾ, കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ജീവികളെ നാം കഴിച്ചാൽ അതുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങളാണ് സംഭവിക്കുക. അതാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. COVID-19 എന്ന് പറയുന്ന മഹാമാരിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയുന്നില്ല. അതിൻ്റെ മരുന്ന് കണ്ടുപിടിക്കാൻ പോലും ഈ വലിയ പുരോഗതി പ്രാപിച്ച ലോകത്തിന് സാധിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഇതിൻ്റെ ഉത്ഭവം ചൈനയിലാണെന്ന് പറയുന്നു. നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചൈനീസിൻ്റെ സംസ്കാരം നമുക്കറിയാം. എല്ലാ ജീവികളെയും തിന്നുക, ജീവനോടെ ചുട്ടുകൊണ്ട് തിന്നുക, പുഴുക്കളെ ഭക്ഷിക്കുക,
വിശുദ്ധ ഇസ്ലാം കർശനമായി വിലക്കിയിട്ടുള്ള നായയുടെയും പന്നിയുടെയും പോലും മാംസങ്ങൾ യാതൊരുവിധ ലജ്ജയുമില്ലാതെ കഴിക്കുന്ന സംസ്കാരമാണ് ചൈനീസിൻ്റെ സംസ്കാരം. ലോകത്ത് ഇതിനകം കടന്നു വന്ന മാരകമായ രോഗങ്ങളുടെ പ്രഭവ കേന്ദ്രം ചൈനയായതിൽ അത്ഭുതമില്ലല്ലോ. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് കർശനമായി വിലക്കിയ ജീവികളെ കഴിക്കുന്ന ജനത. മാരകമായ രോഗങ്ങളുടെ മുഴുവനും പ്രഭവ കേന്ദ്രം ചൈനയാണെന്ന് പറയുന്നു. അത് കേവലം കോവിഡ് മാത്രമല്ല, അത് കോവിഡ് 19 മാത്രമല്ല, സാർസ് എന്ന് പറയുന്ന രോഗം, സാർസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെയും പ്രഭവ കേന്ദ്രം, അങ്ങനെ മറ്റനേകം രോഗങ്ങളുടെ പ്രഭവ കേന്ദ്രം ചൈനയാണെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് മടങ്ങാൻ സമയമായിട്ടുണ്ട് ലോകത്തിന്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആരോഗ്യ പാഠങ്ങളെ നാം ജീവിതത്തിൽ പകർത്തിയാൽ ആരോഗ്യത്തോടെ സന്തോഷത്തോടുകൂടി ലോകത്ത് ജീവിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രമേയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ശബ്ദം ശ്രവിച്ച വോയിസ് ഓഫ് റഹ്മാനിയുടെ പ്രേക്ഷകർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.